ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടൗൺ ഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. നിങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഫസ്റ്റ് ബഡ് റോസൊക്കെ ആയിരുന്നു കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അന്നേരം കമ്പ് കുത്തി പിടിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് റോസസ് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ് കൂടുതലുള്ളത്. അതിൽ ഓർക്കിഡ് റോസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് റോസ് ആണ്. നിയർ ടു ബ്ലൂമും ബ്ലൂം ചെയ്തതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 3 ബ്രാഞ്ച് 4 ബ്രാഞ്ചൊക്കെ പ്ലാന്റ്സിലുണ്ടാവും. ചിലത് ഫ്ലവറിങ് ആയതാണ്. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലേസ് വന്നിട്ട് അമ്പലത്തിങ്കാലയാണ്. ട്രിവാൻഡ്രം കാട്ടാക്കട അമ്പലത്തിങ്കാല എന്ന് പറയുന്ന പ്ലേസിലാണ് നിങ്ങൾക്കിപ്പോൾ ഡയറക്റ്റ് വന്ന് പിക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ളവർക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ട്രിവാൻഡ്രം വരുന്നവർക്ക് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരാം. അങ്ങനെ വരണമെന്ന് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ത്രൂ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓർക്കിഡ് റോസ് മാത്രമല്ല, ഏകദേശം ഒരു 30 വെറൈറ്റീസോളം റോസസ് ഇപ്പോൾ അവൈലബിൾ ആണ്. കാരണം ഇപ്പോൾ ലോഡ് വന്നിട്ട് ഏകദേശം ഒരു 6-7 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കൊറിയറിൽ പോയിട്ടുണ്ട്. ഇനിയും റോസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇത് രണ്ടാമതായി വന്നേക്കുന്നത് ഈ ഒരു റോസാണ്. ഒരു ബേബി പിങ്കും വൈറ്റും കൂടെയുള്ള അത്യാവശ്യം വലിയ പൂവാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. ആ സെൻറ്റർ പോർഷനിൽ മാത്രം വൈറ്റും ചുറ്റിന് വന്നിട്ടൊരു പിങ്ക് ഷെയ്ഡുമാണ്. അതും സാധാരണ കളറ് ചേഞ്ച് ആവുന്ന ഒരു ടൈപ്പ് റോസ് തന്നെയാണ്. അത് ഇതാണ് ആ ഒരു റോസ്. ഇതിൻ്റെയും ഒരു 10 തൈകൾ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ റോസസൊക്കെ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പ്രിഫറൻസ് തരുന്നത്. ആദ്യം ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് റോസ് ഉടനെ തന്നെ അയച്ചു തരും. ഇനി മുതൽ ഏകദേശം ഒരു 2 വീക്സിനുള്ളിലായിരിക്കും റോസ് അയക്കുക. കാരണം ഒരുപാട് ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പേർക്കും കൂടെ ഒരു 1-2 ദിവസം കൊണ്ട് അയച്ചു തീർക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ്. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് 2 വീക്സിനകത്തായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരാം കേട്ടോ. കാരണം ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വന്നിട്ട് പ്ലാന്റ് അയച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇത് വന്നിട്ട് മിഡ് നൈറ്റ് ബ്ലൂ റോസാണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ സാധാരണ ബഡ് തൈകളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. കമ്പ് കുത്തി പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്കും ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകളാക്കി എടുക്കാം. പിന്നെ നമ്മുടെ പ്ലാന്റ്സ് എങ്ങനെയാണ് നമുക്ക് വേഗം തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഇത് വന്നിട്ട് മിനിയേച്ചർ ടൈപ്പ് ഒരു വൈറ്റ് ആണ്. നല്ല ഭംഗിയാണ്. തീരെ ചെറിയ പൂക്കളല്ല, അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ്. നമ്മുടെ ക്രീക്രീ റോസ് പോലെ അതിൻ്റെ പ്യുവറായിട്ടും വൈറ്റ് വരുന്ന ഈ ഒരു ടൈപ്പ് റോസിൻ്റെ നാടൻ ബഡ്ഡിങ് ആണ്. ഏകദേശം ഒരു 7 തൈകൾ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് വന്നിട്ട് ഈ ഒരു ക്രീപ്പറാണ്. ഈ ഒരു ക്രീപ്പറിന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഒരു ബേബി പിങ്ക് കളറാണ്. സെൻറ്റർ പോർഷനിൽ വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡൂടെ വരുന്നൊരു റോസാണ് കേട്ടോ ഇത്. ഇതിൻ്റെയും അത്യാവശ്യം പൂക്കളുള്ള തൈകൾ, പൂക്കളല്ല ബഡ് വന്ന തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിറയെ പൂക്കളായിരിക്കും. ഇത് വന്നിട്ട് നമ്മുടെ പെർഷ്യൻ വൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ കമ്മൽ റോസ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് റോസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്മൽ റോസിൻ്റെ തൈകളും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതെല്ലാം ഓൺ റൂട്ടഡ് ആണ് കേട്ടോ. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഓൺ റൂട്ടഡ് നിങ്ങൾക്ക് കമ്പ് കുത്തി പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളോടുകൂടിയുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ചെറിയ തൈകളല്ല, അത്യാവശ്യം ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സൈസിലുള്ള തൈകളാണ്. നിങ്ങളിപ്പോൾ കാണുന്നില്ല, ഈ ഒരു സൈസിലുള്ള തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഉടനെ തന്നെ വരുന്നുണ്ട്. നമ്മുടെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എങ്കിലും ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരും. അന്നേരം നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ ഇത് വന്നിട്ട് അടുത്തൊരു ക്രീപ്പറാണ്. ഒരു പിങ്ക് കളർ ക്രീപ്പറാണ്. ഇതിൻ്റെയും ഒരു 7-8 തൈകൾ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വരുന്നവർക്കായിരിക്കും പ്രിഫറൻസ് ഉണ്ടാവുക കേട്ടോ. ഇതേ അടുത്തത് ഈ ഒരു ടൈപ്പ് ക്രീപ്പറാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ക്രീപ്പറിൻ്റെ തൈകൾ ഇപ്പം അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ബഡ് വരും. നമ്മുടെ വൈറ്റ് പോലെ ഒരുപാട് പടർന്നിട്ടല്ല പൂക്കൾ വരിക, പെട്ടെന്ന് തന്നെ ഇത് ബഡ് വരും. അതുപോലെ തന്നെ ഒരുപാട് പരിചരണമോ കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. നമുക്ക് ചെറുതായിട്ട് ബുഷി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗാർഡനിൽ ക്രീപ്പറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ടൈപ്പ് റോസാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം ഒരു 3-4 ടൈപ്പ് ക്രീപ്പർ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. വൈറ്റും റെഡും കൂടാണ്ട് 3-4 ടൈപ്പ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്.
ഇത് വന്നിട്ട് പിങ്ക് ബട്ടൺ റോസാണ്. പിങ്ക് ബട്ടൺ റോസും നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നിങ്ങളുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണോന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. എന്നും പൂക്കളായിരിക്കും, നമ്മൾ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. കുറച്ച് കെയറും കുറച്ച് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലപോലെ ബ്ലൂം ചെയ്ത് കിട്ടും. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ നാടൻ ടൈപ്പ് റോസാണ്. നാടൻ അത്യാവശ്യം വലിയ പൂക്കളാണ്. ഏകദേശം ഒരു പിങ്ക് കളർ ഫ്ലവറിങ്ങാണ് വരുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് റോസ് നന്നായിട്ട് ബ്ലൂം ചെയ്യാനും നന്നായിട്ട് ഗ്രോത്ത് ആവാനും വേണ്ടിയിട്ടുള്ള വളം ഇപ്പോൾ അവൈലബിളായിട്ട് ഉണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ട് വളം, ഓർഗാനിക് വളമാണ്. നമ്മുടെ റോസിന് പറ്റിയൊരു ബൂസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് റോസിനിപ്പം വളം ഏതാ ഇടുന്നതിൻ്റെ കണ്ടീഷൻ നടക്കുന്നവരുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വളം മുമ്പ് സെയിൽ ചെയ്തതാണ്. അത് കുറച്ച് പേർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് വളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളം വേണമെന്നുള്ളവരും ഞാനത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓർഗാനിക് റോസ് ബൂസ്റ്ററാണ്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. 1 കിലോ പാക്കറ്റാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ റോസ്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. നിറയെ പൂക്കളുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.